വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ അല്പസമയത്തിനകം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിക്കും. ഹെലികോപ്റ്ററിലാണ് ഫൈസലിനെ ലക്ഷദ്വീപിൽ നിന്നും കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നത്. കേസിൽ ഫൈസൽ അടക്കം 4 പേരെ 10 വർഷം തടവിനാണ് കവരത്തി ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2009 തെരഞ്ഞെടുപ്പിനിടയിലുണ്ടായ സംഘർഷത്തിൽ മുഹമ്മദ് സാലി എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനാണ് ശിക്ഷ. കേസിലെ 2-ാം പ്രതിയാണ് ഫൈസൽ. വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന് അനന്തു രാമേന്ദ്രൻ നൽകും. അനന്തു, എപ്പോഴേക്കും എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? സ്റ്റാലിൻ അല്പസമയത്തിനകം മുഹമ്മദ് ഫൈസലിനടക്കമുള്ള 4 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വഴി ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഇവരെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് വരാൻ ഇപ്പോൾ സമയം താമസിക്കുന്നത്. സ്റ്റാലിൻ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരെ കവരത്തിൽ നിന്നും 2 ഹെലികോപ്റ്ററുകളായി 4 പ്രതികളെയും കണ്ണൂരിൽ എത്തിച്ചത്. അവിടെ നിന്ന് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനം, പ്രത്യേകിച്ച് പോലീസ് വാഹനം ഉപയോഗിച്ച് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ദൃശ്യം കാണാവുന്നതുപോലെ തന്നെ കൂടുതൽ പോലീസിനെ അടക്കം തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഈ വഴിയിലൊക്കെ തന്നെ. ഇപ്പോൾ നമ്മൾ ജയിൽ പരിസരത്താണ് ഉള്ളത്. ജയിലിലും അത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് മുൻ കേന്ദ്രമന്ത്രിയും ലക്ഷദ്വീപിലെ കോൺഗ്രസ് നേതാവുമായിരുന്ന പി എം സയ്യിദിന്റെ മകളുടെ ഭർത്താവ് മുഹമ്മദ് അലിഹിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഹമ്മദ് ഫൈസലിനെ അടക്കം 4 പ്രതികളെ കവരത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കേസിന് ആയി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇന്ന് ശിക്ഷ വിധിക്കുന്നു. 10 വർഷം കഠിനതടവും ഒപ്പം 1 ലക്ഷം രൂപ പിഴയും. നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ ഫൈസൽ പറഞ്ഞത്. അത്തരത്തിൽ ഈ കേസിനെ നേരിടുമെന്ന് കൂടി പറഞ്ഞു. ഇതിന് മുൻപ് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയപ്പോൾ അവരുടെ ഈ വാദം ഹൈക്കോടതി തള്ളിയിരുന്നു. നാളെ ഒരുപക്ഷെ അങ്ങനെ ഒരു അപ്പീൽ പോയി ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാണ് ഇന്ന് വിമാനത്താവളത്തിൽ വെച്ച് കണ്ടപ്പോൾ ഫൈസൽ പങ്കുവെച്ചത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷ സംബന്ധിച്ചാണ്. കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എം ബി എന്ന തരത്തിൽ തന്നെ. ഈ വരുന്ന വഴി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഇവിടേക്ക് കണ്ണൂരിലേക്ക് വരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലുള്ള സ്ഥലത്തേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ പോലീസിന്റെ ശക്തമായ സുരക്ഷ വിന്യാസവും ഒരുക്കിയിരുന്നു. ആദ്യ പ്രതികരണം വന്നത് കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു ഫൈസലിന്റേത്. അത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാഷ്ട്രീയ പ്രേരിതമാണ്, തോറ്റുകൊടുക്കില്ല, ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും, കോടതിയെ സമീപിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. അല്പസമയത്തിനകം ഫൈസൽ അടക്കമുള്ള 4 പ്രതികൾ ഇവിടേക്ക് എത്തും, അവരെ ഇവിടെ പാർപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഇപ്പോൾ അവരുള്ള 4 പ്രതികളും ഉള്ളത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ്. പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. സ്റ്റാലിൻ.